ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ഏകാദശ സ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം തൊട്ടിട്ട് നമുക്ക് പറയണം. ഇന്നലെ നമ്മൾ പറഞ്ഞു ഈ ഫലശ്രുതിയിൽ അതിൻ്റെ പിന്നാലെ പോവാതിരിക്കാനാണ് നല്ലത്. ഈ ഫലശ്രുതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയേണ്ടായി, കുട്ടികൾക്ക് കഷായം കൊടുക്കുമ്പോൾ ഒരു കൽക്കണ്ടം കൊടുക്കുന്ന മാതിരിയാണ് ഫലശ്രുതികൾ എന്ന് പറയേണ്ടായി. ഈ ബുദ്ധി കുറഞ്ഞിട്ടുള്ള ചിലർ ഈ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ ശരിക്കും ധരിക്കാതെ ഈ ഫലശ്രുതിയാണ് നല്ലത് എന്ന് കേട്ട് മോഹിച്ച് അതിനെ വ്യാഖ്യാനിച്ചതാണ് ഫലശ്രുതിയെ കൊണ്ട് നമുക്ക് നേടാമെന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു പറയാണ്, ഒരു വൃക്ഷം നട്ടു നനച്ച് വളർത്തുന്ന ഒരാളുടെ ആഗ്രഹം അതിനെ കായുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ആ കായ ഉണ്ടാവുന്നതിൻ്റെ മുമ്പേ പൂവുകൾ വിരിയാറുണ്ട്. ചിലപ്പോൾ ആ പൂവുകൾ കണ്ടിട്ട് ആ മനുഷ്യൻ ആനന്ദിക്കാറുണ്ട്. എന്നാൽ ആ പൂവുണ്ട് ഉണ്ടാവലാണ് അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ മുഖ്യ പ്രയോജനം എന്ന് ധരിക്കുന്നത് തെറ്റാണ്. കായയുണ്ടാകുന്നതാണ് ആ വൃക്ഷത്തിൻ്റെ ഗുണം എന്ന് മനസ്സിലാക്കുക. അതായത് ഈ വേദങ്ങളുടെ അന്തരാർത്ഥമായിട്ടുള്ള ഭഗവാനിൽ എത്തിച്ചേരുക, അതുമാതിരി പ്രപഞ്ച വസ്തുക്കളെ നിരാകരിക്കുക എന്നുള്ള സത്യത്തെ മറന്നും കൊണ്ട് ഈ കർമ്മഠന്മാരായിട്ടുള്ള മനുഷ്യർ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ സ്വർഗാദി സുഖങ്ങളിൽ അവർക്ക് താല്പര്യം ഉണ്ടാവും. ഫലശ്രുതി വായിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടും എന്നൊക്കെ പറയില്ലേ എന്ന് മാതിരി അതിൽ ഭ്രമിക്കുകയാണ്. അങ്ങനെ വേദാർത്ഥത്തെ യഥാർത്ഥമായി ധരിച്ചിട്ടുള്ള വ്യാസാദി മഹർഷിമാർ ഇങ്ങനെ തെറ്റായി ധരിക്കാതെ അതിനെ ശരിയായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കാരണം അവരുടെ സിദ്ധാന്തം ആ പരമമോക്ഷാർത്ഥം ലഭിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ ഈ സ്വർഗാദി ഭോഗങ്ങളിലേക്ക് അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല എന്നിട്ട് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. കാമിന കൃപണാലുബ്ധ പുഷ്പേഷു ഫലബുദ്ധയ അഗ്നിമുഗ്ധ ധൂമതാന്ത സ്വം ലോകം ന വിദന്തിതേ എന്ന് പറഞ്ഞു. അതായത് ഈ നേരത്തെ പറഞ്ഞില്ലേ പുഷ്പേഷു ഫലബുദ്ധയ എന്ന്, അതിൻ്റെ അർത്ഥം പറഞ്ഞതിൻ്റെ അർത്ഥത്താണ്. അതായത് കാമിന ആഗ്രഹമുള്ളവരും കൃപണ ദീനന്മാരും ലുബ്ധ അത്യാശയന്മാരും ഈ പുഷ്പങ്ങളിൽ ഫലബുദ്ധി, അതായത് ഇന്നർത്ഥം പറഞ്ഞില്ലേ ഫലത്തിന് വേണ്ടി ഉണ്ടാക്കണു പക്ഷേ പുഷ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ആനന്ദിക്കണു എന്നാണ് പറഞ്ഞത്, ആ തെറ്റിദ്ധാരണ. അതുമാതിരി അഗ്നിമുഗ്ധ, ആ അഗ്നിസാധ്യമായിട്ടുള്ള ആ കർമ്മത്തിൽ അഭിനിവേശം ഉണ്ടായിട്ട് വിവേകമില്ലാത്തവരും ധൂമതാന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ധൂമമാർഗത്തിൽ പ്രവേശിച്ച് ക്ലേശിക്കുന്നവർക്കും തേ ആ ജനങ്ങൾ സ്വം ലോകം ആത്മതത്വത്തെ ന വിദന്തി അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ ധൂമാദി മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഗ്നിഹോത്രാദി കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് സ്വർഗപ്രാപ്തിയാണ്
പരമപുരുഷാർത്ഥ പ്രാപ്തി എന്ന് തെറ്റായി ധരിച്ചവരായിട്ടുള്ള ആൾക്കാർ, ഈ പിന്നെയും പിന്നെയും യാഗങ്ങളും ഒക്കെ കൂടി ചെയ്തിട്ട് ആ പരമാത്മ ചൈതന്യത്തെ മനസ്സിലാക്കാതെ പിന്നെയും ശരീരം എടുക്കുന്നവരുമായിട്ടുള്ള വിദ്വാൻമാർ ആ പരമാത്മ സുഖം ഇന്നതാണ് എന്ന് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് അഗ്നിമുഗ്ധാധൂമതാന്ത. അതിലിങ്ങനെ യാഗങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കും, എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് പറയാണ്, നതേ മാം അംഗ ജാനന്തി ബുദ്ധിസ്ഥം യ ഇതം യത ഉക്തശസ്ത്രാഹി അസുതൃപോ യഥാ നീഹാര ചക്ഷുഷ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അംഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ പൂജ്യ, ഹേ ഉദ്ധവ, ഉക്തശസ്ത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കർമ്മമാകുന്ന സാധന ചെയ്യുന്നവർ, ആ സുതൃപ ഈ പ്രാണാദികളെ പോഷിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നവർ ആയിട്ടുള്ളവർ, നീഹാര ചക്ഷുഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ധകാരത്തിൽ അകപ്പെട്ട കണ്ണുകളോട് കൂടിയവർ എന്ന പോലെ, ഹൃദിസ്ഥം ആ ഹൃദയത്തിലിരിക്കുന്ന മാം എന്നെ ന ജാനന്തി അറിയുന്നില്ല. അവരെന്താ അറിയാം, ഇതം ഈ ജഗത്ത് യാതൊരുവനാകുന്നുവോ, അതുമാതിരി യാതൊരുവനിൽ നിന്നുണ്ടായോ, ഇതൊന്നും അറിയണില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ കർമ്മം ഉപാസന ജ്ഞാനം എന്നീ മൂന്ന് കാണ്ഡങ്ങളോട് കൂടിയിട്ടുള്ള വേദത്തിൻ്റെ ആ പരമസിദ്ധാന്തം ബ്രഹ്മവും ജീവനും ഒന്നാണ് എന്ന് ബോധിക്കലാണ്. ആത്മതത്വത്തെ അറിയുന്നില്ല. ഈ ലോകം യാതൊരുവനിൽ നിന്ന് ഈ ലോകം ഉണ്ടായിരിക്കുന്നുവോ, അതുമാതിരി യാതൊരുവനെ കൂടാതെ ഈ ലോകം ഇല്ലയോ, അങ്ങനെയുള്ള സകല ഹൃദയത്തിലും ഇരിക്കുന്ന പരമാത്മ സ്വരൂപനായിരിക്കുന്ന ആ എന്നെ ഹേ ഉദ്ധവ, കർമ്മശ്രദ്ധയോടുകൂടി പ്രാണനെ പോഷിപ്പിക്കാൻ, അതായത് കർമ്മങ്ങൾ ചെയ്ത് പ്രാണനെ പോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് കാലം കഴിക്കുന്ന അവിവേകികൾ എന്നെ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു, അതായത് നീഹാര ചക്ഷുഷ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇരുട്ടിലകപ്പെട്ടവർ, അവർക്ക് കണ്ണ് ഉണ്ട് എന്നുണ്ടെങ്കിലും മുൻഭാഗത്തുള്ള പദാർത്ഥങ്ങളും കുണ്ടും കുഴികളും കാണാതെ അപകടത്തിൽപ്പെട്ട് ആ നശിക്കുന്നത് പോലെ അവർ നശിച്ചും കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം ആ ജ്ഞാനമാകുന്ന ദീപം അവർക്കില്ല. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സജ്ജനങ്ങളുടെ ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, തേമേ മതം അവിജ്ഞായ പരോക്ഷം വിഷയ ആത്മക ഹിംസായാം യതിരാഗ സ്യാത് യജ്ഞ ഏവ ന ചോദന എന്ന് പറയും. ഇത് പറയാണ്, ഇങ്ങനത്തെ ആൾക്കാർ, അവർ വിഷയാത്മക, ഈ വിഷയത്തിൽ ആശയുള്ളവരായിട്ട് പരോക്ഷം സ്പഷ്ടമല്ലാത്തതായിട്ടുള്ള മേ എൻ്റെ മതം അഭിപ്രായത്തെ അവിജ്ഞാത അറിയാതെ കർമ്മങ്ങൾ ചെയ്യുന്നു. ഹിംസായ ഹിംസയിൽ അവർക്ക് താല്പര്യം. സ്യാദ് യതി ഉണ്ടെങ്കിൽ, യജ്ഞേ ഏവ ആ യാഗത്തിൽ മാത്രം ചെയ്യണം എന്ന് മാത്രം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹിംസയിലാണ് അവർക്ക് താല്പര്യം എങ്കിൽ
അത് യാഗത്തിലെ മൃഗങ്ങളെ ഹിംസിക്കൽ മാത്രമായിട്ട് ചുരുങ്ങട്ടെ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ഹിംസാവിഹാര ഹ്യാലബ്ധൈ പശുഭി സ്വസുഖേച്ഛയ യജന്തേ ദേവതാ യജ്ഞൈ പിതൃഭൂതപതീൻ ഖല എന്ന് പറഞ്ഞു. ആലബ്ധൈഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹിംസിക്കപ്പെട്ട പശുഭി മൃഗങ്ങളെ കൊണ്ട് സ്വസുഖേച്ഛയ തൻ്റെ സുഖത്തിൽ മാത്രം താല്പര്യത്തോടു കൂടി ഹിംസാവിഹാര ഹിംസയിൽ ക്രീഡിക്കുന്ന ഖല ദുഷ്ടന്മാർ എന്താണ് യജ്ഞൈ യാഗാദികൾ കൊണ്ട് ദേവതകളെയും പിതൃഭൂതപതീൻ പിതൃദേവന്മാരെയും ഭൂതാധിപതികളെയും ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ വേദങ്ങളിലെ ആ വേദങ്ങളിൽ പറഞ്ഞ പ്രകാരമുള്ള എൻ്റെ അഭിപ്രായം അറിയാതെ അവർ സ്വന്തം സുഖത്തിനായി ജന്തുഹിംസ ചെയ്ത് പിതൃക്കൾ ദേവന്മാർ ഭൂതങ്ങൾ എന്നിവരെ ആരാധിക്കുന്നു, യാഗങ്ങളെ കൊണ്ട് ആരാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, സ്വപ്നോപമം അമും ലോകം അസന്തം ശ്രവണപ്രിയം ആശിഷോ ഹൃദ്യസങ്കൽപ്യ ത്യജന്തി അർത്ഥാൻ യഥാവണിക് എന്ന് പറഞ്ഞു. സ്വപ്നോപമം എന്ന് പറഞ്ഞെങ്കിൽ സ്വപ്നതുല്യമായിട്ടും അസന്തം പരമാർത്ഥത്തിലില്ലാത്തതും ശ്രവണപ്രിയം കേൾക്കുമ്പോൾ സുഖമെന്ന് തോന്നുന്നതും ആയ അമും ലോകം ആ പരലോകത്തെയും ആശിഷ വിഷയസുഖങ്ങളെ ഹൃദി മനസ്സിൽ സങ്കല്പിച്ച് യഥാ വണിക് എന്ന് പറഞ്ഞെങ്കിൽ കച്ചവടക്കാരൻ എന്ന പോലെ അർത്ഥാൻ കിട്ടിയ മുതലുകളെ ത്യജന്തി ഉപേക്ഷിക്കണു എന്നാണ് പറഞ്ഞത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വർഗാദി ലോകങ്ങൾ പരമദൃഷ്ടിയിൽ ഇല്ലാത്തവയാണെന്നാണ് പറയണത്. അതൊക്കെ സ്വപ്നം പോലെ തോന്നപ്പെടുന്നവയാണ്. അവയെ സമ്പാദിക്കാനുള്ള അത്യാഗ്രഹം കൊണ്ട് എങ്ങനെയാണോ കച്ചവടക്കാർ അധിക ലാഭം ആഗ്രഹിച്ചും കൊണ്ട് വ്യാപാരം ചെയ്യുന്നത് പോലെ ധനം ചെലവാക്കി യാഗങ്ങൾ ദാനങ്ങൾ എന്നിവ ഈ വിവരമില്ലാത്തവർ ചെയ്യണു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ കടന്ന് കഷ്ടപ്പെടുകയാണ്. കാരണം ഇപ്പോൾ സ്വർഗത്തിൽ പോയിട്ട് അവിടെ ഇന്ദ്രൻ്റെ ഉദ്യാനവും മറ്റും വർണ്ണിച്ച് കേൾക്കുമ്പോൾ അതുമാതിരി അപ്സരസ്സുകളുടെ നൃത്തങ്ങളൊക്കെ കേൾക്കുമെന്ന് വിചാരിച്ചും കൊണ്ട് ഈ നല്ല ആനന്ദം ഉണ്ടാകുന്നെന്നൊക്കെ വിചാരിച്ചും കൊണ്ട് ആ സുഖങ്ങളും ഇഹത്തിലും ഐശ്വര്യാദി ലാഭങ്ങളും മറ്റും ആഗ്രഹിക്കുന്നവരായിട്ടുള്ളവർക്ക് ഈ സ്വപ്നസുഖത്തെ ആഗ്രഹിക്കുന്നവർക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോൾ ദീവാസ്വപ്നം കാണുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ടായിരിക്കും ഇല്ലേ, പക്ഷെ അത് ആ ലോകത്തിലാണ് അവർ താമസിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിനു വേണ്ടി അത് സ്വർഗം കിട്ടാൻ വേണ്ടി കുറേ യജ്ഞങ്ങൾ ചെയ്യും, കുറേ യാഗങ്ങൾ ചെയ്യും, അതൊക്കെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള ആ മുതലൊക്കെ നശിച്ച് അവരെ ഒന്നുമില്ലാത്തവരാകാനുള്ള ആയിത്തീരാൻ അവർക്ക് എളുപ്പമാവുന്ന പറഞ്ഞത്, അവരുടെ കയ്യിൽ നിന്നൊക്കെ പോകുന്ന പറഞ്ഞത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യാഗാദി കർമ്മങ്ങൾ ശരിക്ക് നടത്താൻ നല്ല പ്രയാസമുണ്ട്. അത് വിഘ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നിർവിഘ്നമായി സാധിച്ചാൽ തന്നെ ഈ കിട്ടുന്ന സ്വർഗാദി ലോകങ്ങളുടെ സുഖം അധിക നാളത്തേക്ക് നിൽക്കില്ല. എന്നാലോ ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കണം വിചാരിച്ചിട്ടുണ്ടെങ്കിലോ അതും തരില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള പൈസ മുഴുക്കെ ആ യാഗാദി കർമ്മങ്ങൾക്ക് പോകുന്നർത്ഥം. ഇനി പറയാണ്, രജ സത്വ തമോനിഷ്ഠ രജ സത്വ തമോജുഷ
ഉപാസത ഇന്ദ്രമുഖ്യാൻ ദേവാദീൻ ന തഥൈവ മാം എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവർ, അതായത് രജസ് സത്വ തമോ നിഷ്ഠ, രജസ് സത്വ തമോ ജുഷ, രജസ് സത്വം തമസ് എന്ന ഗുണങ്ങളുള്ള ഇന്ദ്രമുഖ്യാൻ ദേവാദിൻ, ഇന്ദ്രാദികളായിട്ടുള്ള ദേവാദികളെ ഉപാസിത, ഉപാസത്തെ സേവിക്കുന്ന മാം എന്നെ, തഥാ ഏവ അപ്രകാരം സേവിക്കുന്നില്ല എന്നാണ് പറയണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനസ്സിൽ സത്വം രജസ് തമസ് എന്നീ വാസനകളോട് കൂടിയവരെ, ഈ മൂന്ന് ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഇന്ദ്രാദി ദേവന്മാരെയാണ് ഉപാസിക്കുന്നത്, അല്ലാതെ നിർഗുണനായിട്ടുള്ള എന്നെയല്ല എന്നാണ് പറയണത്. കാരണം ഈ മൂന്ന് ഗുണങ്ങളും ഈ ഗുണങ്ങൾക്കതീനായി തീരാനായിരിക്കുന്ന, അതായത് ഗുണങ്ങൾക്കധീനരായിട്ട് തന്നെ ഇരിക്കുന്ന ഈ ത്രിഗുണങ്ങളെക്കൊണ്ട്, ഇന്ദ്രാദി ദേവന്മാർക്കൊക്കെ ത്രിഗുണങ്ങൾപ്പെട്ടിട്ടുള്ളതാണ്, അവരെ തന്നെ പൂജിച്ചിട്ടൊരു കാര്യമില്ല. ഈ ഇന്ദ്രിയങ്ങൾ, അതായത് ത്രിഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പുമാൻ, ത്രിഗുണങ്ങളുള്ള ഇന്ദ്രാദി ദേവകളെ പൂജിച്ചിട്ടൊരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭേദഭാവനയോട് കൂടിയിട്ട് അവർ ഭജിക്കുകയാണ്, ആരെ, ഇന്ദ്രനെയൊക്കെ ഭജിക്കുകയാണ്. പക്ഷേ ഗുണങ്ങൾക്ക് അധീനനായിട്ടുള്ള എന്നെ, ഹേ ഉദ്ധവ, അവർ ഭജിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഇഷ്ട്വേഹ ദേവതാ യജ്ഞേർ ഗത്വാ രംസ്യാമഹേ ദിവി തസ്യാന്ത ഇഹ ഭൂയാസ്മ മഹാശാല മഹാകുല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇഹ ഈ ലോകത്തിലെ യജ്ഞൈ യാഗങ്ങളെ കൊണ്ട് ദേവതകളെ ഇഷ്ട്വ യജിച്ചിട്ട്, ദിവി സ്വർഗത്തിലെ ഗത്വ ചെന്നിട്ട്, രംസ്യാമഹേ ഞങ്ങൾ രമിക്കും, തസ്യ അതിൻ്റെ അവസാനത്തിൽ, അന്ത്യ അവസാനത്തിൽ, ഇഹ ഈ ഭൂമിയിൽ മഹാശാല വലിയ വീടുള്ളവരും മഹാകുല ശ്രേഷ്ഠമായുള്ളവരുമായിട്ടുള്ള അഭൂയാസ്മ ഭവിക്കും. അതായത് ഈ ചില അവിവേകികൾ ഇവിടെ ഇരുന്ന് ആ ദേവന്മാരെക്കുറിച്ച് യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫലമായിട്ട് സ്വർഗലോകത്തിൽ പ്രവേശിച്ച് അവിടെ ക്രീഡിക്കാമെന്നൊക്കെ വിചാരിക്കും. അത് ക്രീഡിച്ചതിന് ശേഷം അതിൻ്റെ അവസാനത്തിൽ ഈ ഭൂലോകത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന്, ഹേ ഉദ്ധവ, അവർ ശ്രേഷ്ഠമായ ഒരു വംശത്തിൽ വളരെ ധനികനായിട്ട് വേണമെങ്കിൽ ജീവിക്കാം എന്നാണ് പറയണത്. അതായത് സ്വർഗത്തിൽ പോയിട്ട് സുഖമൊക്കെ അനുഭവിക്കുക, ആ പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ നല്ലൊരു കുലത്തിൽ പോയിട്ട് ജീവിക്കാം എന്നാണ് പറഞ്ഞത്. അതാണ് മഹാശാല മഹാകുല, വലിയൊരു വീട്ടിലോ അല്ലെങ്കിൽ വലിയൊരു കുലത്തിലോ ഭൂയാസ്മ അവിടെ ജനിക്കാം. എന്നിട്ട് പറയാണ്, ഏവം പുഷ്പിതയാ വാച വ്യാക്ഷിപ്ത മനസാം നൃണാം മാനിനാം ച അതിസ്തബ്ധാനാം മധുവാർത്താഭി നരോച്ചതേ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്രകാരം പുഷ്പിതയ പുഷ്പതുല്യമായിട്ടുള്ള വാച വേദവാക്കിനാൽ വ്യാക്ഷിപ്ത മനസ്സാം ഇളക്കപ്പെട്ട മനസ്സോടും, മാനിനാം ദേഹാഭിമാനത്തോടും, അതിസ്തബ്ധാനാം അധികം ഗർവത്തോടും കൂടിയിരിക്കുന്ന നൃണാം മനുഷ്യർക്ക്, മധുവാർത്ത അഭി എൻ്റെ വർത്തമാനം കൂടി നരോചതേ രുചിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫലശ്രുതിയോടുകൂടിയ വേദവാക്യങ്ങളാൽ ആകൃഷ്ടരായി കഴിയുന്ന അവിവേകികൾ, അവർ അഭിമാനികളും എല്ലാം അറിയുന്നവരാണ് എന്ന ഗർവോടു കൂടിയിട്ടുള്ള കർമ്മഠന്മാർക്ക് ഈ ഈശ്വരനായിട്ടുള്ള എന്നെ നരോചതയെന്നാണ് പറഞ്ഞത്, കേൾക്കാൻ പോലും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്.
കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വർഗലോകത്ത് പോയി സൂക്ഷിക്കണം എന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ ഈ ഫലശ്രുതി കേട്ടതിന് ശേഷം. എന്നിട്ട് പറയാണ്, വേദ ബ്രഹ്മാത്മവിഷയ ത്രികാണ്ഡവിഷയ ഇമേ പരോക്ഷവാദ ഹൃഷയ പരോക്ഷം മമ ച പ്രിയം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഏവം ഇപ്രകാരം പുഷ്പിതയ പുഷ്പതുല്യമായിട്ടുള്ള വാച വേദവാക്കിനാൽ ഫലശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിനാൽ വ്യാക്ഷിപ്ത മനസ്സാം ഇളക്കപ്പെട്ട മനസ്സോടും മാനിനാം ദേഹാഭിമാനത്തോടും അതിസ്തബ്ധാനാം അധികം ഗർവത്തോടു കൂടിയിരിക്കുന്ന നൃണ മനുഷ്യർക്ക് മധുവാർത്ത അഭി എൻ്റെ വർത്തമാനം കൂടി അവർക്ക് ന രോചതേ രുചിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, വേദ ബ്രഹ്മാത്മവിഷയ ത്രികാണ്ഡാവിഷയ ഇമേ പരോക്ഷവാദ ഹൃഷയ പരോക്ഷം മമ ച പ്രിയം എന്ന് പറഞ്ഞു. ഈ ത്രികാണ്ഡ വിഷയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കാണ്ഡങ്ങൾ, അതായത് കർമ്മം ഉപാസന ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് കാണ്ഡങ്ങൾ അടങ്ങിയ ഇമേ ഈ വേദങ്ങൾ ബ്രഹ്മാത്മവിഷയ ബ്രഹ്മം തന്നെ ആത്മാവ് എന്നതിനെ പ്രതിപാദിക്കുന്നത് ഹൃഷയ ഋഷികൾ പരോക്ഷവാദ അസ്പഷ്ടമായി പറയുന്നവരാകുന്നു. മമാച്ച എനിക്കും പരോക്ഷം അസ്പഷ്ടം പ്രിയം ഇഷ്ടമാണെന്ന് പറഞ്ഞത്, അതായത് ഈ കർമ്മം ഉപാസന ജ്ഞാനം തുടങ്ങിയിട്ടുള്ള കാണ്ഡങ്ങളോട് കൂടിയ വേദത്തിൻ്റെ പരമസിദ്ധാന്തം ബ്രഹ്മനും ബ്രഹ്മവും ജീവാത്മാവും ഒന്നാണ് എന്ന് ബോധിക്കലാണ്. ഋഷികൾ അതിനെ അസ്പഷ്ട രൂപത്തിലാണ് വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പരോക്ഷമായി പറയുന്നതാണ് ഹേ ഉദ്ധവ എനിക്കും ഇഷ്ടം എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി പറയുകയാണ്, അടുത്തത് പറയുകയാണ്, ശബ്ദബ്രഹ്മ സുദുർബോധം പ്രാണേന്ദ്രിയ മനോമയം അനന്തപാരം ഗംഭീരം ദുർവികാഹ്യം സമുദ്രവത് എന്ന് പറഞ്ഞു. ഈ ശബ്ദബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദം, ശബ്ദബ്രഹ്മം വേദം. സുദുർബോധം അറിയാൻ ഏറ്റവും പ്രയാസം. പ്രാണേന്ദ്രിയ മനോമയം പ്രാണൻ ഇന്ദ്രിയം മനസ്സ് ഇവയുടെ സ്വരൂപത്തിലിരിക്കുന്ന സമുദ്രവത് സമുദ്രം എന്ന പോലെ അനന്തപാരം കര കാണാത്തതും ഗംഭീരം ആഴമേറിയതും ദുർവിഗാഹ്യം പ്രവേശിക്കാൻ കഴിയാത്തതുമാകുന്നു. അതായത് ഈ ശബ്ദബ്രഹ്മമാകുന്ന വേദം സമുദ്രം പോലെ അനന്തവും അപാരവും അറിയാനും പ്രവേശിക്കാനും പ്രയാസമുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്താ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രണ്ടു ദിവസം മുന്നേ ആ എങ്ങനെയാണ് ഈ ശബ്ദം പുറത്തേക്ക് വരണതെന്ന് പറഞ്ഞു. പര എന്ന പേരിൽ പ്രാണനായിട്ടും പശ്യന്തി എന്ന പേരിൽ മനസ്സായിട്ടും മധ്യമ എന്ന പേരിൽ വാക്കിൻ്റെ ഇന്ദ്രിയമായിട്ടും ആ സൂക്ഷ്മരൂപേണ വിളങ്ങുന്നത് വേദം വൈഖരി എന്ന പേരിൽ ആ ശബ്ദമായി സ്ഥൂലരൂപമായി തീരുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ ഒരു അക്ഷരമായിട്ട് മാറുന്നു. അങ്ങനെ ഈ അവസാനമില്ലാത്ത ശക്തിയോടു കൂടിയവനും ഈ സർവവ്യാപിയും പരബ്രഹ്മസ്വരൂപിയുമായ ഞാൻ തന്നെയാണ് ഹേ ഉദ്ധവ പര പശ്യന്തി മധ്യമ വൈഖരി എന്ന രൂപത്തിൽ പ്രകടമായിത്തീരുന്നത്. അതായത് നാദസ്വരൂപേണ ഞാൻ സർവ ജീവജാലങ്ങളിലും എന്താണ് ഈ താമരത്തണ്ടിനുള്ളിൽ നൂലെന്ന പോലെ സൂക്ഷ്മരൂപത്തിൽ ഇരിക്കുന്നു. അതാ പറഞ്ഞത് മയോപബ്രംഹിതം ഭൂമ്ന ബ്രഹ്മണ അനന്തശക്തിന ഭൂതേഷു ഘോഷരൂപേണ വിശേഷൂർണേവ ലക്ഷ്യതേ എന്ന് പറഞ്ഞത്. കാരണം ആ അനന്തശക്തിയായിട്ടുള്ള അവസാനമില്ലാത്ത ശക്തിയോട് കൂടിയിട്ടുള്ള എല്ലാറ്റിലും ഈ നിറഞ്ഞിരിക്കണ ആ ഭഗവാൻ ഈ പരാപശ്യന്തി എന്നൊക്കെ പറഞ്ഞില്ലേ,
മധ്യമ വൈഖരി എന്ന രൂപത്തിൽ പ്രകടമായി തീരുന്നത് ഭഗവാൻ തന്നെയാണ്. എങ്ങനെയാണോ ഒരു ഊർണാവർണ എട്ടുകാലി, എട്ടുകാലി തന്നിൽ നിന്ന് നൂലിനെ പ്രകടമാക്കുന്ന പോലെ, അതാ പറഞ്ഞത് യഥ ഊർണനാവി ഹൃദയാതൂർണോ ഉദ്വമതേ മുഖാത് ആകാശാത് ഘോഷവാൻ പ്രാണോ മനസ്സാ സ്പർശരൂപിണ എന്ന് പറഞ്ഞു. പൂർണനാഭി പറഞ്ഞ എട്ടുകാലി ഹൃദയാത് ഉള്ളിൽ നിന്ന്, മുഖാത് മുഖത്തിൽ കൂടി, ഊർണാം നൂലിനെ യഥാ ഏതുവിധം ഉദ്വമതി പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നുവോ, ഘോഷവാൻ പ്രാണ ആ നാദരൂപനായിട്ടുള്ള പ്രാണൻ, ആകാശാത് ആകാശത്തിൽ നിന്ന്, സ്പർശരൂപിണ സ്പർശരൂപിയായിരിക്കുന്ന മനസ്സാ മനസ്സിൽ കൂടെ വാചം വാക്കിനെ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് എട്ടുകാലി തന്നിൽ നിന്ന് നൂലിനെ പ്രകടമാക്കുന്നത് പോലെ ആണ് നാദരൂപേണ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണൻ മനസ്സിലൂടെ വാക്കിനെ പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ് എന്താണ് പറയണത്, ചന്തോമയ അമൃതമയ സഹസ്രപദവീം പ്രഭു ഓങ്കാരാത് വ്യഞ്ജിതസ്പർശ സ്വരോക്ഷ്മാന്തഭൂഷിതാം. ഊഷ്മാന്തം എന്ന് പറഞ്ഞ ഊഷ്മാക്കൾ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചന്തോമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദസ്വരൂപൻ, അമൃതമയം എന്ന് പറഞ്ഞാൽ മോക്ഷസ്വരൂപൻ, ഈ പ്രഭു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവത്തെ സൃഷ്ടിക്കാൻ സമർത്ഥനായിട്ടുള്ള ഹിരണ്യഗർഭൻ എന്ന പേരിലുള്ള ഭഗവാൻ, ഓംകാരാത് ഓംകാരത്തിൽ നിന്ന്, വ്യഞ്ജിത സ്പർശ സ്വർ ഓഷ്മാന്ത ഓഷ്മാന്തസ്ഥഭൂഷിത, അതായത് ഈ സ്പർശങ്ങൾ സ്വരങ്ങൾ ഊഷ്മാക്കൾ അന്തസ്ഥങ്ങൾ ഇവയാൽ അലങ്കരിക്കപ്പെട്ടതും സഹസ്രപദവിയും അനേക മാർഗങ്ങളെ പ്രാപ്താം പ്രാപിച്ചതുമായിട്ടുള്ള ആ ബ്രഹ്മത്തിനെ, അതായത് ഈ ഭഗവാൻ പറയാണ് സമഷ്ടി പ്രാണനിലൂടെ പ്രകടമായ പരമാത്മ ചൈതന്യം ഹിരണ്യഗർഭൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ഹൃദയാകാശത്തിൽ വിളങ്ങുന്ന ഹിരണ്യഗർഭനിൽ നിന്ന് മനസ്സും അക്ഷരങ്ങളും വാക്കുകളും ഉണ്ടാവുന്നു. ആ വേദസ്വരൂപനും അമൃതസ്വരൂപനുമായിട്ടുള്ള ഹിരണ്യഗർഭനിൽ നിന്നുണ്ടാകുന്ന ഓങ്കാരം, അതായത് ആ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ആ 16 എന്താ സ്വരങ്ങൾ, അതുമാതിരി കാച്ചാട്ടാത്താപ്പ കാ മുതൽ മാ വരെയുള്ള 25 സ്പർശങ്ങൾ, ശാഷാസാഹ എന്ന് പറഞ്ഞിട്ടുള്ള ഊഷ്മാക്കൾ, യാരാലാവ എന്ന അന്തസ്ഥങ്ങൾ ആയിത്തീർന്ന് പദങ്ങളായിട്ട് വാക്യങ്ങളായിട്ട് ഛന്ദസ്സുകളായിട്ട് വേദസ്വരൂപേണ പ്രകാശമായിത്തീരുന്നു. അതാണ് ഒറ്റ ശ്ലോകത്തിലാണ് നമ്മൾ 4 ദിവസം മുമ്പേ പറഞ്ഞിട്ടുള്ള ആ വാക്ക് പുറത്തേക്ക് വരണതിന് ഡീറ്റെയിൽസ് പറഞ്ഞത്. അത് രണ്ടാമത് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നുകൂടി കേട്ടാൽ മതി. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, വിചിത്ര ഭാഷാവിധതാം ഛന്ദോഭിശ്ചതുരത്തുരൈ അനന്തപാരാം ബൃഹതീം സൃജതി ആക്ഷിപതേ സ്വയം എന്ന് പറഞ്ഞു. ഈ ചതുരുത്തരേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 അക്ഷരങ്ങളുടെ ആധിക്യത്തോട് കൂടിയിട്ടുള്ള ഛന്ദോബി ഛന്ദസ്സുകളാൽ, വിചിത്ര ഭാഷാവിധതാം നാനാവിധ ഭാഷകളായിട്ട് വിസ്താരത്തെ പ്രാപിച്ചതും, അനന്തപാരാം അവസാനം കാണാൻ കഴിയാത്തതും, ബൃഹദീം സ്ഥൂലവുമായ വാക്കിനെ സ്വയം താൻ തന്നെ സൃജതി സൃഷ്ടിക്കുന്നു. എന്നിട്ടെന്താണ് ആക്ഷിപതയെ പറഞ്ഞാൽ സംഹരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയണത്. അതായത് ഈ ഛന്ദസ്സുകൾ ആയിട്ട് ഈ വക വാക്കുകളൊക്കെ വേദസ്വരൂപേണ പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞു. ഈ പറയാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്താ ഇപ്രകാരം വേദങ്ങളെ പ്രകാശിപ്പിക്കുന്നതും പ്രളയത്തിൽ ലയിപ്പിക്കുന്നതും
ഹിരണ്യഗർഭൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഞാൻ തന്നെയാണ് എന്നുള്ളതാണ് ഭഗവാൻ പറയണത്. വേറെ നാല് ദിവസം മുന്നത്തെ കേട്ടോളൂ കേട്ടോ, അതിൽ എങ്ങനെയാണ് ശബ്ദങ്ങൾ ഉണ്ടാവണത്, എന്തായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് അടുത്തത് പറയാണ്. ഗായത്രി ഉഷ്ണിക്ക് അനുഷ്ടുപ്പ് ച ബൃഹതി പക്തിരേവച്ച പക്തിരേവച്ച തൃഷ്ടുബ്ജ ഗത്യതിശ്ചന്തോ ഹ്യത്യഷ്ട അഷ്ട്യതി ജഗത് വിരാട് എന്ന് പറഞ്ഞു. ഇതുണ്ടെങ്കിൽ ഈ പറയാണ് ഗായത്രി ഉഷ്ണിക്ക് അനുഷ്ടുപ്പ് ബൃഹതി പങ്ക്തി തൃഷ്ടുപ്പ് ജഗതി അതിചന്തസ്. അതാണ് തൃഷ്ടുപ്പ് ജഗതി അതിച്ഛന്തസ്. പിന്നെന്താണ് ഹി അത്യഷ്ടി അതിജഗതി അതിവിരാട് എന്ന് ഛന്ദസ്സുകളുടെ രൂപത്തിലാണ് ഈ ഉദ്ധവ ഞാൻ ശബ്ദബ്രഹ്മമായിട്ട് പ്രകടിക്കുന്നത് എന്താ പറയണത്. ഈ അത് നന്നാല് 24 വാക്കുകൾ നന്നാലിനെ കൂട്ടി കൂട്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ കാര്യമാണ്. അതായത് ഓരോന്നായിട്ട് പറയുന്നുണ്ട്, ഇനി രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് കേട്ടോളൂ, ഒന്നും കൂടി കേട്ടോളൂ. ഇനി 42 ശ്ലോകത്തിൽ പറയാണ്, കിം വിദത്തെ കിം ആചഷ്ടെ കിം അനൂദ്യ വികൽപ്പയേത് ഇത്യസ്യ ഹൃദയം ലോകെ നാന്യോ മത് വേദ കശ്ചന എന്ന് പറഞ്ഞു. പറയാണ് ഈ കിം എന്തിനെ വിദത്തെ ചെയ്യുന്നു, കിം എന്തിനെ ആചഷ്ടെ പ്രകാശിപ്പിക്കുന്നു, കിം അനൂദ്യ എന്തിനെ ഉദ്ദേശിച്ച് വികൽപ്പയെ വികൽപ്പിക്കും, ഇതി എന്നുള്ള അസ്യ ഇതിൻ്റെ അതായത് വാക്കിൻ്റെ ഹൃദയം അന്തരാർത്ഥത്തെ ലോകെ ലോകത്തിലെ മത് എന്നെ കൂടാതെ കശ്ചന ഒരുവനും നവേദ അറിയുന്നില്ല എന്നാണ് പറയണത്. അതായത് ഈ കർമ്മകാണ്ഡത്തിലുള്ള വിധിവാക്യങ്ങൾ കൊണ്ട് വാക്കിൻ്റെ രൂപമായിരിക്കുന്ന ഈ വേദം എന്ത് ചെയ്യുന്നു, ദേവതാകാണ്ഡത്തിലുള്ള മന്ത്രവാക്യങ്ങൾ കൊണ്ട് എന്തിനെ പ്രകാശിപ്പിക്കുന്നു, ജ്ഞാനകാണ്ഡത്തിൽ അത് എന്തിനെ ഉദ്ദേശിച്ചാണ് അത് കൽപ്പിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള ആ ആന്തര അഭിപ്രായത്തെ ഹേ ഉദ്ധവ ഞാനല്ലാതെ ലോകത്തിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയണത്. ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. കാരണം വേദങ്ങളുടെ താല്പര്യം അതിഗഹനമാണ്. വേദങ്ങളിലെ കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ ഇന്നെന്ന യജ്ഞങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ ഉപാസനാ കാണ്ഡത്തിലെ ഉപാസ്യങ്ങളായിരിക്കുന്ന അഗ്നി വായു സൂര്യൻ മുതലായിട്ടുള്ള ദേവന്മാരെയൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ താല്പര്യം ഹേ ഉദ്ധവ എനിക്ക് മാത്രമേ ശരിയായിട്ട് അറിയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് ഭഗവാൻ പറയാണ് അവസാനത്തെ ശ്ലോകത്തിൽ, മാം വിദത്തെ അഭിദത്തെ മാം വികൽപ്യാവോഹ്യതേ ത്വഹം ഏതാവാൻ സർവവേദാർത്ഥ ശബ്ദ ആസ്ഥായ മാം ഭിധാം മായാമാത്രം അനൂദ്ധ്യാന്തേ പ്രതിഷിദ്ധ്യ പ്രസീദതി എന്ന് പറയുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർമ്മകാണ്ഡങ്ങളിൽ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കാൻ പറ്റുന്നതും പറയുന്നതും ഉപാസനാകാണ്ഡത്തിൽ ഉപാസ്യരായി നിർദ്ദേശിക്കുന്നതും ജ്ഞാനകാണ്ഡത്തിൽ പ്രപഞ്ചനിഷേധത്തിലൂടെ നേതി നേതി എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തെ നിഷേധിച്ചും കൊണ്ട് സാക്ഷാത്കരിക്കാൻ ഉപദേശിക്കുന്നതും ആ പരബ്രഹ്മതത്വമായിട്ടുള്ള എന്നെ തന്നെയാണ് ഉദ്ധവ എന്നാണ് പറയണത്. അതായത് ഈ വേദത്തിൻ്റെ ആ പരമതാൽപര്യം ജഗത്തും ജീവനും ബ്രഹ്മത്തിൽ, അതായത് ഈ പ്രപഞ്ചവും ജീവാത്മാവും
കയറിൽ പാമ്പെന്ന പോലെ ആരോപണമുണ്ടാക്കി, ആരോപണമാണെന്ന് മനസ്സിലാക്കി മിഥ്യാരൂപങ്ങളായിട്ടുള്ള ജഗത്തിനെയും ജീവനെയും തള്ളിക്കളഞ്ഞ് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ബോധത്തിൽ സ്ഥിതി ചെയ്യുക എന്നതാണ് വേദങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ആ അനുഭൂതിക്ക് വേണ്ട ആ മനഃശുദ്ധി ഉണ്ടാക്കി തീർക്കാനാണ് വേദങ്ങളിൽ ഗുണദോഷങ്ങളെയും വിധിനിഷേധങ്ങളെയും ഈ ഉദ്ധവ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിനാൽ ഈ ജ്ഞാനത്തിനോ ഭക്തിക്കോ അധികാരിയായി തീരാൻ അത്യാവശ്യമായ മനഃശുദ്ധി ഉണ്ടാക്കുന്നത് വരെ മാത്രമേ ധർമ്മ അധർമ്മങ്ങളെയും ഗുണദോഷങ്ങളെയും മാനിക്കേണ്ടതായിട്ടുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഈ ജ്ഞാനമുണ്ടായിട്ട് ഈ ഈശ്വരനെ മറക്കുക എന്ന അജ്ഞാനം നശിച്ചാലും ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നശിച്ച് മനസ്സ് ആത്മാവിൽ അടങ്ങിയാലും ആ ജീവൻ ബ്രഹ്മത്തിൽ ലയിച്ച് ഒന്നായിട്ട് തീരും. അപ്പോൾ രണ്ട് കാണ്ഡങ്ങളിലൂടെ, അതായത് ജ്ഞാനകാന്ഡത്തിലൂടെയും ഭക്തികാന്ഡത്തിലൂടെയും ഈ ജീവൻ ബ്രഹ്മത്തിൽ ലയിച്ച് ഒന്നായി തീർന്നാൽ മാത്രമേ അത് നമ്മളുടെ ജീവൻ്റെ ജന്മസാഫല്യം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ധർമാധർമ്മങ്ങൾ ഗുണദോഷങ്ങൾ ഇതൊക്കെ മാനിക്കേണ്ടത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനഃശുദ്ധി വരുത്താൻ മാത്രമേ ഉള്ളൂ. ആ മനഃശുദ്ധി, അതായത് ജ്ഞാനത്തിനോ ഭക്തിക്കോ അധികാരിക ആവാൻ വേണ്ടിയിട്ട് മനഃശുദ്ധി ഉണ്ടാക്കണം. ആ മനഃശുദ്ധി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ധർമ്മ അധർമ്മങ്ങളും ഗുണദോഷങ്ങളും ശുദ്ധിയും അശുദ്ധിയും ഇവക കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ആ ജ്ഞാനമുണ്ടാക്കി അജ്ഞാനത്തെ ഇല്ലാതെയാക്കിയിട്ട്, അതുപോലെ ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നശിച്ച് മനസ്സ് ആത്മാവിലേക്ക് അടക്കുക, എന്നാൽ മാത്രമേ ഒരുവന് ജന്മസാഫല്യം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ ഉദ്ധവന് പറഞ്ഞു കൊടുത്തത്. എന്തായാലും ഇന്ന് നമുക്ക് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നാളെ നമുക്ക് അധ്യായം 22, അത് ഈ സാംഖ്യയോഗത്തിലെ തത്വങ്ങളെ പറ്റിയിട്ടുള്ള ആ വിവരണമാണ്. കുറേ തത്വങ്ങൾ പറയാറുണ്ട്. 24 തത്വങ്ങൾ 17 ആയിട്ടും 16 ആയിട്ടും 13 ആയിട്ടും 11 ഒക്കെ ആയിട്ട് പറയാറുണ്ട്. അതൊക്കെ മഹർഷിമാർ പലതരത്തിൽ പറയുന്നതാണ്. ഇങ്ങനെ അതിനെ പറ്റിയിട്ട്, തത്വസംഖ്യകളെ പറ്റിയിട്ട് പറഞ്ഞു തരൂ എന്നുള്ള ആ ഉദ്ധവൻ്റെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അടുത്ത ഒരു ചെറിയ അധ്യായമാണെന്നുണ്ടെങ്കിലും അതിൽ വലിയ ഒരു തത്വങ്ങളാണ് അതിൽ പറയണത്. എന്തായാലും അത് നമുക്ക് നാളെ പറയാം. എല്ലാവരും, ഇന്ന് വിഷു ആയതുകൊണ്ട് എല്ലാവർക്കും സർവ മംഗളങ്ങളും. 1ാം തീയതിയാണല്ലോ, അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, അതാണ് അവസാനത്തേക്ക് കൊണ്ടുവന്നത്. എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ഈ വർഷം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ആ ഭക്തി എല്ലാവരിലും ഉറപ്പിക്കട്ടെ, ഭഗവാൻ തന്നെ വന്ന് ഉറപ്പിക്കട്ടെ. എന്നാൽ മാത്രമേ, ഭഗവാൻ നിരീക്ഷിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ്റെ മുമ്പിൽ നിഷ്കാമമായിട്ട് പ്രകടിപ്പിച്ചാൽ മാത്രമേ ഭഗവാൻ നമുക്കതിനുള്ള ശക്തിയൊക്കെ തരുള്ളൂ. സർവേശ്വരൻ എല്ലാവർക്കും ആ ഭഗവാനിലേക്ക് എത്താനുള്ള ആ ശക്തിയും ജ്ഞാനവും ഭക്തിയും വിജ്ഞാനങ്ങളും ഒക്കെ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം നമുക്ക് നിർത്താം. ഹരി നാരായണ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരി, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരി.